കൂട്ടുകാരെ പേജ് നമ്പർ പതിനാറില് ക്വസ്റ്റ്യൻ നമ്പർ ത്രീ ആണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചോദ്യം എഴുതി അതിൻ്റെ ചിത്രവും വരച്ച് വീഡിയോ കാണാൻ തയ്യാറാവുക ഈ ചിത്രത്തിൽ തന്നിരിക്കുന്ന ഈ ചതുർഭുജം ഈ കോഡിലേറ്റർ ഒരു പാരലോഗ്രാം ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ ഒരു സാമാന്തരികമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം സാമാന്തരികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ അറിവുകൾ ഉണ്ടാവുമല്ലോ എന്താണ് സാമാന്തരികം സാമാന്തരികം എന്ന് പറഞ്ഞാൽ എതിരെയുള്ള വശങ്ങൾ തുല്യമായിട്ട് വരണം എതിരെയുള്ള കോണുകളും തുല്യമായി വരണം അല്ലേ എതിരെയുള്ള കോണുകളും തുല്യമാകണം എതിരെയുള്ള വശങ്ങളും തുല്യമാവണം അതുപോലെ തന്നെ എതിരെയുള്ള വശങ്ങൾ സമാന്തരവും കൂടി ആവണം അല്ലെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരൽ ആൻഡ് ഈക്വൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ഇത്രയും കാര്യങ്ങൾ റെഡി ആയാൽ മാത്രമേ നമുക്കതിന് പാരലോഗ്രാം അഥവാ സാമാന്തരി എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ നോക്കി ഇവിടെ നമുക്ക് ഇതൊരു ത്രികോണമാണ് ഇത് മറ്റൊരു ത്രികോണമാണ് ഈ രണ്ട് ട്രയാങ്കിളും സൈഡ്സ് നോക്കാം ഇവിടെ സിക്സ് ഉണ്ട് ഇവിടെയും സിക്സ് ഉണ്ട് അല്ലെ അപ്പൊ നമുക്ക് എ സി ഈക്വൽ ടു ബി ഡി എന്ന് പറയാം അതേപോലെ എ ബി എന്ന് പറയുന്നത് കോമൺ ആണല്ലോ എ ബി രണ്ട് ട്രയാങ്കിളും ഒരേപോലെ വരുന്ന സൈഡാണ് അപ്പോൾ രണ്ട് സൈഡ് ഇവിടുത്തെ രണ്ട് സൈഡിന് ഈക്വലായിട്ടുണ്ട് അതിനിടയിൽ വരുന്ന ആംഗിൾ അതും ഈക്വൽ ആണ് അപ്പം ആംഗിൾ സി എ ബി ഈക്വൽ ടു ആംഗിൾ എ ബി ഡി ആംഗിൾ എ ബി ഡി അപ്പോൾ രണ്ട് സൈഡ്സും അതിനിടയിൽ വരുന്ന ആംഗിൾസും ഈക്വൽ സ്ഥിതിക്ക് ഈ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് കൂടി ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ രണ്ട് വശങ്ങളും അതിനിടയിലെ കോണും മറ്റൊരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾക്കും അതിനിടയിലെ കോണും തുല്യമായാൽ ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ വശവും തുല്യമായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വശവും ഈ വശവും തുല്യമായി അപ്പോൾ ബി സി ഈക്വൽ ടു ബി സി ഈക്വൽ ടു എ ഡി എന്ന് കിട്ടി ബി സി ഈക്വൽ ടു എ ഡി എന്ന് കിട്ടി അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് എ ഡിയും ബി സിയും ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് അതേപോലെ ബി ഡിയും എ സിയും അതും ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട് ഇത് രണ്ടും ഈക്വൽ നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ എ ഡി ഈക്വൽ ടു ബി സി ആൻഡ് എ സി ഈക്വൽ ടു ബി ഡി ഇനി ഇനിയിവിടെ നോക്കിയാൽ ഇതിൻ്റെ എതിരെയുള്ള കോണും ഇതിൻ്റെ എതിരെയുള്ള കോണും തുല്യമായിരിക്കുമല്ലോ അപ്പോൾ കോൺ സി സമം കോൺ ഡി എന്ന് കൂടി കിട്ടി ഇനി ഇനിയിവിടെ നോക്കിയാൽ ഇവിടെ കോണ് തേർട്ടി ഫൈവ് എവിടെ തേർട്ടി ഫൈവ് ആണ് ഇനി സിക്സിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളാണല്ലോ ഇത് അപ്പോൾ ഇവിടുത്തെ ഈ ആംഗിള് ഇവിടെ സിക്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിളും ഈക്വലാണ് വേണമെങ്കിൽ നമുക്കിവിടെ എക്സ് എന്ന് കൊടുത്താൽ ഇവിടെ എന്ത് തന്നെ ആയിരിക്കും എക്സ് ആയിരിക്കും അല്ലേ അങ്ങനെയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന ഈ കോർണറിലുണ്ടാകുന്ന ആംഗിൾ ഈ തേർട്ടി ഫൈവ് പ്ലസ് എക്സ് ആണ് ഇവിടെ തേർട്ടി ഫൈവ് പ്ലസ് എക്സ് ആണ് അപ്പോൾ ഈ കോണും ഈ കോണും തുല്യമാണല്ലോ അപ്പം അത് നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് തുല്യമാണെന്ന് കിട്ടി ഹോൺ എ ഈക്വൽ ടു കോൺ ബി അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ് ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണ് ഓപ്പോസിറ്റ് ആംഗിൾസും ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയി ആയിക്കഴിഞ്ഞാൽ അതെന്തായിരിക്കും പാരലോഗ്രാം ആയിരിക്കും സാമാന്തരികമായിരിക്കും രണ്ട് ജോഡി എതിർവശങ്ങൾ തുല്യമാവുകയും രണ്ട് ജോഡി എതിർ കോണുകൾ തുല്യമാവുകയും ചെയ്താൽ അതെന്തായിരിക്കും സാമാന്തരികമായിരിക്കും ടു പയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ ദർ ഫോർ ദ കോർഡിലേറ്റർ ഈസ് പാരലോഗ്രാം ഓക്കെ